പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മക്കൾ സെൽവൻ, വിജയ് സേതുപതി. തുടക്ക കാലഘട്ടം അധികം ആഘോഷിക്കപ്പെടുകയോ കൊണ്ടാടുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായി ഈ നടനെ കാണുന്നത് പിസ എന്ന സിനിമയിലൂടെയാണ്. എന്നാലും കുറച്ച് നാളെടുത്തു ഒന്ന് നിലയുറപ്പിക്കാൻ. ഇന്ന് ആ നടൻ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഫേസായി മാറിയിരിക്കുകയാണ്. എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലും ഒരു കോളേജ് ടൈമിലും ഒക്കെ പോക്കറ്റ് മണിക്കായി പലതരം ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു റീറ്റെയിൽ സ്റ്റോറിലെ സെയിൽസ്മാനായിട്ടും ഫാസ്റ്റ് ഫുഡ് ജോയിനിലെ ക്യാഷറായിട്ടും അതുപോലെ തന്നെ ഒരു ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ, ശേഷം ദുബായിൽ ഒരു NRI അക്കൗണ്ടൻ്റായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നുണ്ട് കാലം. ഇത്തരം പല ജോലികൾ ചെയ്തിരുന്ന സമയത്തും ആ ജോലിയിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് സിനിമ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വീണ്ടും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായി ആ നടൻ തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചു. തുടർന്ന് അദ്ദേഹം ചെന്നൈ ആസ്ഥാനമായുള്ള കൂത്തുപി പട്രേ എന്ന നാടക സംഘത്തിൽ അക്കൗണ്ടൻറ്റും നടനുമായി ചേർന്നു. അവിടെ അദ്ദേഹം അഭിനേതാക്കളെ അടുത്തു നിന്നാണ് നിരീക്ഷിച്ചത്. ഒരു നടൻ്റെ ഉള്ളിലെ ആഗ്രഹം അല്ലേ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ തുടക്കം കുറിച്ചു. പ്രത്യേകിച്ച് ഏതാനും സിനിമകളിൽ പ്രധാന കഥാപാത്രത്തിൻ്റെ സുഹൃത്തിൻ്റെ വേഷം. സാധാരണ സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുടെ തുടക്ക കാലഘട്ടം എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ, ഒരു സുഹൃത്തിൻ്റെ വേഷം അല്ലെങ്കിൽ അയൽപ്പക്കക്കാരൻ്റെ വേഷം. അതിനുശേഷം സീനു രാമസ്വാമിയുടെ തേന്മേർക്ക് പരുവക്കാറ്റ് എന്ന സിനിമയിൽ തൻ്റെ ആദ്യ പ്രധാന വേഷം ചെയ്തു അദ്ദേഹം. സംവിധായകൻ സെൽവരാഘവൻ്റെ സ്റ്റുഡിയോയിൽ തൻ്റെ ഗാങ്സ്റ്റർ ചിത്രമായ പുതുപ്പേട്ടയുടെ ഓഡീഷന് പോയ ഒരു കൂട്ടം അഭിനേതാക്കൾക്കൊപ്പം സേതുപതിയും ധനുഷിൻ്റെ സുഹൃത്തായി അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പുതുപ്പേട്ടയ്ക്ക് ശേഷം അഗാഡ എന്ന തമിഴ് കന്നഡ ദ്വിഭാഷ ചിത്രവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. തമിഴ് പതിപ്പിൽ നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ കന്നഡ പതിപ്പിൽ സംവിധായകൻ അദ്ദേഹത്തിന് എതിർവേഷമാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല. ഈ തിരശീലയ്ക്ക് പിന്നിലുള്ള എല്ലാ കഥകളും അദ്ദേഹത്തെ ഒരു മികച്ച നടനാക്കി മാറ്റി. 2012 സേതുപതിയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായി. ജനപ്രീതി വർദ്ധിച്ചു. എം ശശികുമാർ നായകനായ സുന്ദരപാണ്ഡ്യനിലെ നെഗറ്റീവ് റോൾ അതിമനോഹരമായി തന്നെ അദ്ദേഹം കാണികൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ചു. 2015 പുറത്തിറങ്ങിയ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിദാൻ എന്ന റൊമാൻറ്റിക് കോമഡിയിലാണ് വിജയ് സേതുപതിക്ക് ഒരു കരിയർ ബ്രേക്ക് കിട്ടിയത്. നമ്മുടെ തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയ്ക്കൊപ്പമുള്ള ചിത്രം ഇന്നും നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അതിലെ പാട്ട് പാടി ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ. അത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. 2016 പുറത്തിറങ്ങിയ സേതുപതി എന്ന സിനിമ, അതിലെ പോലീസ് കഥാപാത്രവും വിജയ് സേതുപതി രമ്യ നമ്പീശൻ കോംബോയും അവരുടെ ചിന്ന റൊമാൻസും കൂടുതൽ സിനിമയെ അടിപൊളിയാക്കി. കാതലും കടന്നുപോകും, ധർമ്മദുരെ, പുരിയാത പുതിർ, രക്ക, കറുപ്പൻ തുടങ്ങി എന്തോരം സിനിമകൾ. ഒരു കഥ സൊല്ലുട്ടുമാ സാർ, കുറേ വർഷം മുൻപ് തുടങ്ങിയ കഥയാണ്. ആ കഥ ഇന്നും ഹിറ്റടിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നല്ല നാൾ പാത് സോൾറെ, ചെക്കച്ചിവന്തവാനം, പെട്ട, മാർക്കോണി മത്തായി, ആണ്ടവൻ കട്ടളി, സൂപ്പർ ഡ്യൂലക്സ്, അതിലെ ട്രാൻസ്ജെൻഡർ കഥാപാത്രം. ഒരു വ്യത്യസ്തമായ പകർന്നാട്ടം തന്നെയായിരുന്നു വിജയ് സേതുപതി എന്ന നടനിൽ നിന്ന് ആ സിനിമയിൽ നിന്ന് നമുക്ക് കാണാൻ കിട്ടിയത്. ഇതുവരെ കണ്ടതിൽ നിന്ന് പൗരുഷമുള്ളതും വളരെ മാസായിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ കഥാപാത്രത്തിലേക്ക്, ഒരു സ്ത്രീയും പുരുഷനുമായി ചേർന്ന കഥാപാത്രത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. മാസ്റ്റർ, കാത്തുവാക്കുളെ രണ്ട് കാതൽ, പിന്നെ നമ്മുടെ വിക്രത്തിലെ സന്താനം. പൊന്നോ ഒരു രക്ഷയുമില്ലാത്ത നടൻ അല്ലേ. ആ വിക്രത്തിലെ സന്താനത്തിൻ്റെ ഇൻട്രോ പോർഷൻ, അതിലെ BGM എല്ലാം കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കഥാപാത്രം വളരെയധികം ഭദ്രവുമായിരുന്നു. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുമ്പോൾ ഒരു തരത്തിലും ബോറടിക്കുകയോ മടുപ്പിക്കുകയോ ചെയ്യാതെ നമ്മളെ ആസ്വദിപ്പിക്കാൻ ആ നടന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ആ നടനെ ഒരു നടൻ എന്ന് വിളിക്കുന്നതിൽ നമുക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ന് കേരളത്തിലും ധാരാളം ഫാൻസ് ഉള്ള നടൻ, അപാര അഭിനയ കഴിവ്, താരജാടയില്ലാത്ത നടൻ നമ്മുടെ സ്വന്തം വിജയ് സേതുപതി. ഇതുപോലെ സിനിമയ്ക്കുള്ളിലേക്ക് വന്ന ധാരാളം കലാകാരന്മാരുണ്ട്. തുടക്കകാലം ആഘോഷിക്കപ്പെട്ടില്ലെങ്കിലും പിന്നെ വളർന്നു വരുന്ന സമയവും സിനിമയിൽ നിലയുറപ്പിച്ച് ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടവും പല രീതിയിലും സിനിമയ്ക്കുള്ളിലേക്ക് എത്താനും സിനിമയിലൂടെ വളർന്നു വരാനും ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല കഥകളും അവരുടെ മുൻപിലും എത്തട്ടെ. ഇനിയും വിജയ് സേതുപതിയിൽ നിന്ന് ഞങ്ങൾ ധാരാളം കഥയും കഥാപാത്രങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിസ്മയിപ്പിക്കാൻ പാകത്തിനുള്ള കഴിവുള്ളൊരു നടനാണ്.
ആ നടന്റെ കഴിവ് ഇനിയും രാഗി മൂർച്ച കൂട്ടി തന്നെ നമുക്ക് മുൻപിൽ കിട്ടണം. ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ പാകത്തിന് കഴിവുള്ള അദ്ദേഹത്തിന് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കഥയും കഥാപാത്രങ്ങളും കിട്ടട്ടെ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ കഥയും കഥാപാത്രങ്ങളുമായി എത്താം. நானே சரித்திரமாக மாறிவிட்டேன்.